ആരെയും അസൂയപ്പെടുത്തുന്ന അയാളുടെ വളർച്ചയിൽ അയാളുടെ ശത്രുക്കളെല്ലാം അസ്വസ്ഥരായി. സ്വപ്നത്തിൽ പോലും അവർ വിചാരിക്കാത്ത അയാളുടെ വളർച്ച അവരുടെ ഉറക്കവും സമാധാനവും ഇല്ലാതാക്കി. അവർ അയാളെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പതിയെ പതിയെ അയാളെ ജനങ്ങൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ആശ്വാസമായി. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ പറയുന്നു, ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് ഷോ അടിപൊളിയായിരുന്നു. റോബിൻ ഉള്ള സീസൺ തീറ്റ തന്നെയായിരുന്നു. കാരണം അതിനകത്ത് എതിർക്കാൻ വന്നിരുന്ന ശത്രുക്കൾ എന്ന് നമുക്ക് തോന്നുന്ന മറ്റു മത്സരാർത്ഥികൾ അത്രക്കും നല്ല പെർഫോമേഴ്സ് ആയിരുന്നു. കാലം ഇന്നും അയാളുടെ പേർ ഉരുവിട്ട് തുടങ്ങി. പലരും വീണ്ടും അസ്വസ്ഥരായിരിക്കുന്നു. ഓർത്തു വെക്കാൻ ഒരുപാട് മൊമെന്റ്സും മാസ് സീനുകളും ഡയലോഗുകളും കൊണ്ടയാൽ അന്നത്തെ ബിഗ് ബോസ് ഷോ ഒരു മാസ് സിനിമയുടെ എഫക്റ്റ് പ്രേക്ഷകരിൽ വരുത്തി. വലിയ ജനപിന്തുണയില്ലാതെ വന്ന വെറുമൊരു ഡോക്ടർ അയാളുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറുകയായിരുന്നു. ഓരോ എപ്പിസോഡുകളിലും അയാൾ ജനങ്ങളെ ആവേശത്തിൻ്റെ തീ നിറച്ചുകൊണ്ടേയിരുന്നു. അയാൾ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്തു. കൂട്ടം ചേരാൻ പോകാതെ താൻ നിൽക്കുന്നിടത്ത് അയാൾ കൂട്ടം സൃഷ്ടിച്ചു. അയാൾക്കെതിരെ ബിഗ് ബോസിനകത്ത് തീരുമാനങ്ങളെടുത്ത ലാലേട്ടനെ പോലും ജനങ്ങൾ ചോദ്യം ചെയ്യാനും വിമർശിക്കാനും തുടങ്ങിയപ്പോൾ ഇത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഈ ഷോ കൊണ്ട് കഴിയുമോ എന്ന് അന്ന് ആ ഷോയെ പറ്റി നെഗറ്റീവ് പറഞ്ഞു നടന്നിരുന്ന പല സെലിബ്രിറ്റികളും അമ്പരന്നു. അതിനുശേഷം റെമ്യൂണറേഷൻ വാങ്ങാതെ പോലും പലരും ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നു. ഗ്യാലറിയിലിരുന്ന് വിസിലടിക്കുന്ന പോലെയല്ല കളത്തിലിറങ്ങി കളിക്കുന്നത് എന്ന് പലർക്കും മനസ്സിലാക്കാൻ റോബിനെ ബിഗ് ബോസ് ഷോയുടെ പേരിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും സോഷ്യൽ മീഡിയകളിൽ വീഡിയോകൾ ചെയ്തിരുന്ന പലരും ഇതത്ര എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. റോബിനെ വിമർശിച്ചിരുന്ന കുറ്റം പറഞ്ഞിരുന്നവർ ഇന്നവിടെ എത്തിയിരിക്കുന്നു. കാലം എല്ലാത്തിനും സാക്ഷിയാണ്. അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളും കണ്ടതാണല്ലോ കാറിനുള്ളിലെ സിംഹം വീട്ടിനുള്ളിലെ പൂച്ചയായി അവശനായി നടക്കുന്നത്. കൂടെ ആരുമില്ല എന്ന തിരിച്ചറിവ് പലരെയും ജീവിതത്തിൽ ഭയപ്പെടുത്തും. എന്നാൽ ജീവിതം തന്നെ ഒറ്റക്ക് നേടിയെടുത്തവനെ ഇനി എന്ത് കാട്ടി ഭയപ്പെടുത്താൻ? നിങ്ങളുടെ ഉള്ളിലെ ചോദ്യം എനിക്ക് കേൾക്കാം. അതെ, ശരിയാണ്, അയാൾക്ക് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിയന്ത്രണം വിട്ടു പോയിട്ടുണ്ട്. അയാളും ഒരു മനുഷ്യനാണെന്ന കാര്യം പലരും മറക്കുകയും ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ അയാളെ നിരന്തരം വേട്ടയാടിയപ്പോൾ ജയിക്കുന്നവനെന്ന മലയാളികൾക്ക് ശത്രുവാണ്, അല്ലെങ്കിൽ മറ്റു ചിലർ അങ്ങനെ ആക്കി തീർക്കും. പിന്നെ അയാളെ നശിപ്പിക്കാതെ അവർക്കൊരു വിശ്രമമില്ല എന്നതാണ് സത്യം. എന്നാൽ ഇന്ന് ആ ഷോയിൽ എന്തൊക്കെ ആണ് കാണിച്ചു കൂട്ടുന്നത്? ഒരു പെണ്ണിനെ ഇത്രത്തോളം ഇങ്ങനെ സമീപിച്ചാൽ മാത്രമേ പ്രേമമാകൂ എന്നൊക്കെ ഉണ്ടോ എന്ന് പലരും ജാസ്മിൻ ഗബ്രി കോംബോ കണ്ട് ആശ്ചര്യപ്പെട്ടു. പല ചോദ്യങ്ങളും ചോദിച്ചവരാണ്. അതിന് തെളിവാണ് സോഷ്യൽ മീഡിയകളിൽ വരുന്ന കമൻറ്റുകളും വീഡിയോസുകളും എല്ലാം. എന്നാൽ അന്ന് ഡോക്ടർ റോബിൻ എന്ന നിങ്ങൾ പലരും ശത്രുവായി കാണുന്ന ആ മനുഷ്യനും ഒരു പെൺകുട്ടിയുമായി ആ ഷോയിൽ ഉണ്ടായിരുന്നു. അവർ ഒന്നിക്കണമെന്ന് പോലും പലരും പ്രാർത്ഥിച്ചു. കാരണം അത്രത്തോളം മാന്യമായിരുന്നു സ്ത്രീയോടുള്ള അയാളുടെ പെരുമാറ്റവും മാന്യതയും. നിലനിൽപ്പിന് വേണ്ടി ഡ്രാമ കളിക്കാനും പെണ്ണിനെ കടിക്കാനും ഉമ്മ കൊടുക്കാനും അയാൾ നിന്നില്ല. പകരം ഒറ്റയ്ക്ക് തൻ്റെതായ വ്യക്തമായ ഗെയിം പ്ലാനുകളിലൂടെ അയാൾ ബിഗ് ബോസ് ഷോയിലും ജനഹൃദയങ്ങളിലും മുന്നേറ്റം കൈവരിച്ചു. ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത പലരും റിയാസ് എന്ന മത്സരാർത്ഥിയെ പലതരത്തിലുള്ള തെറികളും മറ്റും പറയുകയും വെറുപ്പും ദേഷ്യവും ഫ്രസ്ട്രേഷനും സോഷ്യൽ മീഡിയകളിലൂടെ അറിയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പോലും കരുതി കാണില്ലേ അവനിട്ടൊന്ന് പൊട്ടിക്കാൻ? ഷോയിൽ തകർത്താടിയ റോബിൻ എന്ന ഗെയിമറിൽ നിന്ന് റോബിൻ എന്ന മനുഷ്യനായ ഒരു നിമിഷമായിരുന്നു. അയാൾ റിയാസിനെ തല്ലിയതും എല്ലാവരുടെയും പ്രതീക്ഷകളും സന്തോഷങ്ങളും അവസാനം കുറിച്ചുകൊണ്ട് ആ ഷോയിൽ നിന്നും പുറത്തായത്. ഒരു ഫൈനൽ വിന്നർക്ക് പോലും ഒന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അത്ര ഫാൻ ബേസ് ഉണ്ടാക്കിക്കൊണ്ടാണ് അയാൾ അന്ന് ആ എയർപോർട്ടിലൂടെ പുറത്തേക്ക് വന്നത്. അന്ന് അയാൾ ഉണ്ടാക്കിയ ആ ഓളം അതിനു മുൻപും അതിനുശേഷവും മറ്റൊരുത്തനും അസാധ്യമാണ്. അതിനി ആർക്കും സാധ്യമല്ല, സാധിക്കുകയുമില്ല. കാരണം അത് അയാൾ പണം കൊടുത്ത് നേടിയ കൂട്ടമായിരുന്നില്ല, സ്നേഹം കൊടുത്ത് താനെ ചേർന്ന കൂട്ടമായിരുന്നു. ഇന്നും അയാൾ എല്ലാവരുടെയും മനസ്സിൽ അതേ പ്രതാപത്തോടെ തന്നെ ഉണ്ടെന്നതിന് തെളിവാണ് ഈ വീഡിയോകൾക്ക് താഴെ വരുന്ന ഡോക്ടറിനെ സ്നേഹിക്കുന്നവരുടെ അവരുടെ സ്നേഹം കാണിക്കുന്ന കമൻറ്റുകൾ. ഒന്നുറപ്പാണ്, അന്നും ഇന്നും അയാൾ രാജാവ് തന്നെ. ഒരു ഗസ്റ്റ് ആയിട്ടല്ലാതെ ഒരു വൈൽഡ് കാർഡ് എൻട്രി കൊടുക്കാനുള്ള ഒരു മനസ്സ് ബിഗ് ബോസ് ഷോയിലെ ആളുകൾ കാണിച്ചാൽ അന്നറിയാം ആ ഷോയുടെ റേറ്റിംഗും ചാനലിൻ്റെ ഓഡിയൻസ് റിട്ടൻഷനും. കാരണം ഇന്നും അയാളിൽ ആ ഫയറുണ്ട്. അത് നിങ്ങൾ കണ്ടതല്ലേ, അയാളത് തെളിയിച്ചതുമാണ്. പക്ഷേ ഒരു കാര്യം, ആ ഷോയിൽ അയാൾ കളിക്കുമ്പോൾ അതിനിടയിലൂടെയുള്ള നിങ്ങളുടെ വൃത്തികെട്ട കളി നിങ്ങൾ കളിക്കരുത് ബിഗ് ബോസ്. കാരണം അന്ന് ക്ഷമിച്ച പോലെ ജനങ്ങൾ എന്നും അയാൾക്ക് വേണ്ടി ക്ഷമിക്കുമെന്ന് കരുതരുത്. ആര് കപ്പിയെടുക്കുമെന്ന് നിങ്ങൾക്ക് മുൻവിധി ഉണ്ടെങ്കിൽ പിന്നെ ജനങ്ങളെ വിഡ്ഢിയാക്കരുത്. ഇത്രയും വലിയ ഒരു ചാനലും അതിന് കൂട്ടു നിൽക്കരുത്. ഞങ്ങൾ വെറുത്താൽ പിന്നെ നിങ്ങളില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ചാനൽ മാർക്കറ്റിംഗിന്റെ കുതന്ത്രങ്ങൾ മെനയുന്നതിനിടയ്ക്ക് കിട്ടുന്ന സമയത്തെങ്കിലും ഒന്ന് ഓർത്ത് നന്നായിരിക്കും. ബിക്കോസ്
ജനങ്ങൾ പ്രേക്ഷകരാണ് കിങ്സ് എന്ന സത്യം മറക്കരുത്. അയാൾ ചെയ്തതൊന്നും മറക്കരുത്. ഇതേ ഷോ വേറൊരു ചാനലിൽ റോബിനുമായി തുടങ്ങിയാൽ തീരാവുന്ന റേറ്റിംഗ് നിങ്ങൾക്കുള്ളൂ. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഷോ കാണുന്നവരെക്കാൾ കൂടുതലാണ് മിസ്റ്റർ. അയാളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ, വിമർശിക്കുന്നവരോടും പരിഹസിക്കുന്നവരോടും നിങ്ങളത് തുടർന്നോളൂ. കാരണം നിങ്ങൾക്ക് അയാൾ വില്ലനായിരിക്കും, ഞങ്ങൾക്കും അയാൾ വില്ലൻ തന്നെ. കാരണം അയാൾ ഞങ്ങൾക്കും ശത്രുവായതുകൊണ്ടല്ല, വില്ലന്മാർ നായകന്മാരാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. റോബിനെ കുറ്റം പറയുന്നവരോടും തടയാൻ ശ്രമിക്കുന്നവരോടും പോയി അയാളെ പറ്റി ചോദിക്കരുത്. കാരണം അന്ത പന്നിങ്ക കിട്ട് സിംഗത്തെ പറ്റി കേട്ട എന്നെ തെരയും. റോബിൻ നായി, റോബിൻ ബായ് ബോൾ, ബിഗ് ബോസ് കിങ്. I'm waiting.